ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ BMW 35.90 ലക്ഷം രൂപയുടെ പ്രാരംഭ എക്സ്ഷോറൂം വിലയ്ക്കാണ് ഫേസ് ലിഫ്റ്റ് X1 SUV ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. X1 ഫേസ് ലിഫ്റ്റ് അടുത്തിടെ ഓടിച്ചു നോക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നു. ഫേസ് ലിഫ്റ്റ് X1നെ കുറിച്ചുള്ള കൂടുതൽ അനുഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. സൺസെറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ ഒരുങ്ങിയിരിക്കുന്ന BMW X1 ആണ് ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനായി ലഭിച്ചത്. ഒറ്റനോട്ടത്തിൽ കാർ അതിശയകരമായി തന്നെ തോന്നി. മുൻവശത്ത് BMW സിഗ്നേച്ചർ LED ഹെഡ്ലൈറ്റുകളും LED DRLകളുമായി വളരെ മനോഹരമായി കാണപ്പെടുന്നു. ദൃശ്യപരത മികച്ചതെന്ന് വേണം പറയാൻ. LED യൂണിറ്റുകളായ ഫോഗ് ലാമ്പുകൾ ബമ്പറിൽ അല്പം താഴെയായി സ്ഥാപിച്ചിരിക്കുന്നു. ബമ്പർ പുനരൂപകൽപ്പന ചെയ്തു എന്നത് മാത്രമല്ല, ഇപ്പോൾ വശങ്ങളിലും വെന്റുകൾ ലഭിക്കുന്നു. എന്നിരുന്നാലും ഇന്ന് വിൽപ്പനയ്ക്കെത്തുന്ന മറ്റു BMW മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി X1 20D ഫ്രണ്ട് ഗ്രില്ലിൽ ആക്റ്റീവ് വെന്റുകൾ ഇല്ലെന്ന് വേണം പറയാൻ. SUVക്ക് വലിയ സിംഗിൾ പീസ് ഗ്രില്ലും മുൻവശത്ത് ആവശ്യത്തിന് ക്രോം ലഭിക്കുന്നു. വശങ്ങളിലേക്ക് വരുമ്പോൾ 17-ഇഞ്ച് സിംഗിൾ ടോൺ അലോയ് വീലുകളാണ് BMW X1-ൽ നൽകിയിരിക്കുന്നത്. അത് മനോഹരവും മൊത്തത്തിൽ കാറിന്റെ വലുപ്പവുമായി സമന്വയിക്കുകയും ചെയ്യുന്നു. ഷാർപ്പ് ബോഡി ലൈന് പകരം ഹെഡ്ലൈറ്റ് മുതൽ ടെയിലാമ്പ് വരെ പ്രവർത്തിക്കുന്ന സൂക്ഷ്മമായ ലൈനുകളും ക്രീസുകളും വാഹനത്തിൽ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് LED ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്ററുകളുമായി വരുന്ന ബോഡി കളർ ORVMകളും X1-ന് ലഭിക്കുന്നു. ഇപ്പോൾ ക്രോമിന് പകരമായി SUVക്ക് വിൻഡോയ്ക്ക് ചുറ്റും ബ്ലാക്ക് ഔട്ട് ട്രീറ്റ്മെന്റും ലഭിക്കുന്നു. വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കും. ആദ്യത്തേത് മെലിഞ്ഞതായി കാണപ്പെടുന്ന ടെയിലാമ്പ് യൂണിറ്റുകളാണ്. രണ്ടാമതായി കാറിന്റെ സ്പോർട്ടി ലുക്കിന് പ്രാധാന്യം നൽകുന്നത് വലിയ ഡുവൽ ടിപ്പ് എക്സോസ്റ്റുകളാണ്. X1 ബാഡ്ജും X20 ബാഡ്ജിങ്ങും ക്രോമിൽ പൂർത്തിയാക്കുന്നു. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും പാർക്കിംഗ് സെൻസറുകളും വാഹനത്തിലുണ്ട്. മൊത്തത്തിൽ പുറത്ത് ഫേസ് ലിഫ്റ്റ് X1 ശരിക്കും മിഴിവുള്ളതായി തോന്നുന്നു. കാറിനുള്ളിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ വലുതും സ്വാഗതാർഹവുമായ ക്യാബിനാണ് കാണാൻ സാധിക്കുന്നത്. വലിയ പനാറമിക് സൺറൂഫും ക്യാബിൻ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വളരെ വലുതായി കാണിക്കുന്നു. 8.8-ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈം സിസ്റ്റമാണ് ഡാഷ്ബോർഡിന്റെ ആധിപത്യം. ടച്ച് ശരിക്കും മികച്ചതെന്ന് വേണം പറയാൻ. ഇത് ആപ്പിൾ കാർ പ്ലേയുമായി വരുന്നു. എന്നിരുന്നാലും ആൻഡ്രോയിഡ് ഓട്ടോ ഉപയോഗിച്ച് സിസ്റ്റം സജ്ജമാക്കുന്നതിൽ BMW പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. ഈ വില നിലവാരത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോയുടെ അഭാവം വല്ലാത്ത പോരായ്മയായി എടുത്തു പറയേണ്ടി വരും. ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് BMW X1-ൽ അവതരിപ്പിക്കുന്നത്. ഇൻസ്ട്രുമെന്റേഷൻ കാറിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ നൽകുന്നു. പക്ഷേ ഡ്രൈവറുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് ക്രമീകരിക്കാനോ ഇഷ്ടാനുസൃതമാക്കാനോ കഴിയില്ല. ആംബിയന്റ് ലൈറ്റിനിങ് ഡോർ പാനലുകളിലും ഡാഷ്ബോർഡുകളിലും ഭംഗിയായി സംയോജിപ്പിച്ചിരിക്കുന്നു. അതിന് ഒരു പാറ്റേണും ലഭിക്കുന്നു. 7 ആംബിയന്റ് ലൈറ്റിനിങ് ഓപ്ഷനുകൾ ഉപഭോക്താക്കൾക്ക് തെരഞ്ഞെടുക്കാം. ഡാഷ്ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന വുഡ്രിമും ആക്സെന്റുകളും ഇതിന് ഒരു പ്രീമിയം അനുഭവം നൽകുന്നു. ഡാഷ്ബോർഡും ഡോർ പാനലുകളും സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകളിൽ പൊതിഞ്ഞു നിൽക്കുന്നു. ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളും ഇതിലുണ്ട്. കൂടാതെ താപനിലയും മറ്റ് പാരാമീറ്ററുകൾക്കുമായുള്ള റീഡൌട്ടുകൾ നെഗറ്റീവ് LCDയിൽ പ്രദർശിപ്പിക്കും. ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീൽ മികച്ച ഗ്രിപ്പാണ് നൽകുന്നത്. കൂടാതെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളുകൾ എയറോഗണമിക്കായി സ്ഥാപിച്ചിരിക്കുന്നു. ഡ്രൈവർ സീറ്റിൽ 2 ക്രമീകരണങ്ങളുള്ള മെമ്മറി ഫംഗ്ഷൻ ലഭിക്കും. മുൻ സീറ്റുകൾ സുഖകരമാണ്, പക്ഷേ കുറച്ചുകൂടി കുഷനിങ് നൽകാമായിരുന്നു. ഇതിന് മാന്യമായ സൈഡ് ബോസ്റ്ററുകൾ ലഭിക്കുന്നു. കാറിന്റെ പിൻഭാഗത്തിന് മാന്യമായ ലെഗ് റൂമും ഹെഡ് റൂമുമാണ് നൽകിയിരിക്കുന്നത്. മുൻ സീറ്റുകൾക്ക് പിന്നിൽ സ്കൂപ്പുകൾ ഉണ്ട്, അതിനാൽ യാത്രക്കാർക്ക് അല്പം കൂടുതൽ ലെഗ് റൂമും ലഭിക്കും. പിൻ സീറ്റ് 2 ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് വേണം പറയാൻ. പിന്നിൽ 2 AC വെന്റുകളും 2 ടൈപ്പ് C സ്മാർട്ട് ഫോൺ ചാർജിംഗ് ഔട്ട്ലെറ്റുകളും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. BS6 മലിനീകരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന 2 ലിറ്റർ ടർബോചാർജ് ഡീസൽ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തു നൽകുന്നത്. ഈ യൂണിറ്റ് 190 BHP കരുത്തും 400 NM ടോർക്കും സൃഷ്ടിക്കുന്നു. എഞ്ചിൻ 8-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലേക്ക് ജോടിയാക്കുന്നു. പവർ ഇപ്പോൾ പിന്നിലല്ല, ഫ്രണ്ട് വീലുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇക്കോപ്രോ, കംഫർട്ട്, സ്പോർട്ട് എന്നിങ്ങനെ 3 ഡ്രൈവിംഗ് മോഡുകളും കമ്പനി വാഹനത്തിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇക്കോപ്രോ മോഡിൽ സ്റ്റിയറിംഗ് ഭാരം കുറഞ്ഞതാവുകയും ത്രോട്ടിൽ പ്രതികരണം മന്ദഗതിയിലാണെങ്കിലും ഇത് ഇന്ധനം ലാഭിക്കുന്നു. കംഫർട്ട് മോഡിൽ സ്റ്റിയറിംഗും ത്രോട്ടിൽ പ്രതികരണവും അല്പം മെച്ചപ്പെടുന്നു. നഗരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഡ്രൈവ് ചെയ്യാൻ ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് ശുപാർശ ചെയ്യുന്ന മോഡും ഇതാണ്. ഡൈനാമിക് മോഡിൽ ത്രോട്ടിൽ പ്രതികരണം ഷാർപ്പാവുകയും സ്റ്റിയറിംഗ് ശക്തമാവുകയും ഒരാൾക്ക് ഈ മോഡിൽ കാറിന്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിക്കാനും സാധിക്കും. ഡൈനാമിക് മോഡിലെ പവർ ഡെലിവറി ലീനിയർ ആണ്. പാഡ് ഷിഫ്റ്ററുകൾ ശരിക്കും ഉപയോഗപ്രദവുമാണ്. ഫേസ് ലിഫ്റ്റ് X1-ലെ സസ്പെൻഷൻ സജ്ജീകരണം അല്പം മൃദുവാണ്. കാരണം കമ്പനി സുഖപ്രദമായ ഒരു സവാരിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. സസ്പെൻഷൻ സജ്ജീകരണം മോശമല്ല. കൂടാതെ NVH ഇൻസുലേഷൻ ലെവൽ മികച്ചതാണ്. ഇന്ധനക്ഷമതയെ സംബന്ധിച്ചിടത്തോളം
ഓളം കാർ നഗരത്തിൽ ലിറ്ററിന് 12 മുതൽ 14 കിലോമീറ്റർ വരെ ലഭിക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ കാർ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ലഭ്യമായിരുന്നത് എന്നതിനാൽ ഹൈവേയിൽ ഞങ്ങൾക്ക് പരിശോധിക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഹൈവേയിൽ ലിറ്ററിന് 19 മുതൽ 20 കിലോമീറ്റർ വരെ ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാർ വേഗതയുള്ളതും സൗകര്യപ്രദമായ സവിശേഷതകൾ നിറഞ്ഞതുമാണ്. പുതിയ BMW X1 അതിന്റെ മുൻഗാമിയേക്കാൾ അല്പം വലുതാണ്. കൂടാതെ കൂടുതൽ പരിഷ്കരിച്ച എഞ്ചിനുമുണ്ട്. ഇന്ത്യൻ വിപണിയിൽ മെഴ്സിഡീസ് ബെൻസ് GLA, ഓഡി Q3 എന്നിവയ്ക്കെതിരെയാണ് പുതിയ BMW X1 മത്സരിക്കുന്നത്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.